അവനെ പറഞ്ഞില്ല. ഞാൻ രാവിലെ ഇത് അറിഞ്ഞ ഇത് കണ്ട അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മോളെ വിളിച്ച് എൻ്റെ അനന്തരവളെ വിളിച്ച് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് അങ്ങനൊന്നും ഇല്ല, അത് അങ്ങനെ അല്ല വിഷയം, ആ ഒരു ഏതോ ഒരു പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് അതവനെ, അതിൻ്റെ റെക്കോർഡ്സ് ഒന്നും കറക്റ്റായിരുന്നില്ല, അതുകൊണ്ട് അത് അവൻ ഒപ്പിടാതിരുന്നതാണ്. അവസാനം അത് ശരിയായപ്പോൾ അവന് പോരാൻ നേരത്ത് ഫയലുകളെല്ലാം പരിശോധിച്ച് കൊടുത്ത് അത് ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അറിയുന്നേ, അവൾ പറഞ്ഞേ എനിക്കറിയുള്ളൂ, എൻ്റെ അനന്തരവള് പറഞ്ഞേ അറിയത്തുള്ളൂ. അല്ലാതെ അവനൊരു ഫയലും തടഞ്ഞു വെക്കുന്നവനല്ല. അവൻ എന്തെങ്കിലും പ്രതിഫലം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫയൽ തടഞ്ഞു വെച്ചാൽ മതിയല്ലോ. എന്തോ പോയപ്പത്തോട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പ്രമോഷനായി പോയതാ. പ്രമോഷനായ ആളിന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയില്ല. അപ്പം അടുത്ത ഈ ട്രാൻസ്ഫർ സമയം വന്ന സമയത്ത് അവന് കൊടുത്തു, കാരണം പോരാനുള്ള സമയമായി. സമയമായപ്പോൾ അവൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ കാസർഗോഡ് വർക്ക് ചെയ്തതെന്ന്, അവിടെ നിന്ന് ഇലക്ഷൻ സമയത്താണ് അവനെ അങ്ങോട്ട് മാറ്റുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ആ ജില്ലയിൽ നിന്ന് മാറ്റുമല്ലോ, അങ്ങനെ അവൻ അങ്ങോട്ട് മാറി. മാറിക്കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് ഈ സമയമായപ്പോൾ ട്രാൻസ്ഫർ അവൻ റിക്വസ്റ്റ് ചെയ്തു. അവൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം അവനോടൊപ്പം പോയവർക്കെല്ലാം ട്രാൻസ്ഫർ ഓർഡർ കിട്ടി. കിട്ടിക്കഴിഞ്ഞ് ഇവൻ്റെ വരുന്നില്ല. അപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, എന്തോ അത് എന്നെ എൻ്റെ ഇറങ്ങിയിട്ടില്ല, ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിട്ടില്ല. അത് ഞാനപ്പോൾ പറഞ്ഞു ഞാനൊന്ന് ഇടപെട്ട് നോക്കട്ടെ, ഏതെങ്കിലും രീതിയിൽ ഇടപെടാം, പാർട്ടി വഴി ഒന്ന് ഇടപെട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി വഴി ഇടപെട്ടു. ഇടപെട്ട് കഴിഞ്ഞപ്പം അവിടുന്ന് ഇവിടുന്ന് പാർട്ടിയുടെ സഖാക്കൾ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവൻ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് തൽക്കാലം അവനെ ഇവിടെ നിൽക്കട്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങളെല്ലാം പാർട്ടിക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓമലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ആയിരുന്നു, ഇപ്പം മാറി. ഈ സമയത്ത് മൂന്ന് ടേമായിട്ട് ഞാൻ ഓമലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇപ്പം ഞാൻ ഒഴിവായി, വേറെ ആളായി. അവനും പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും അവനും പാർട്ടി ഉറച്ച കക്ഷിയാണ്. എൻ്റെ അനന്തരവള അതാണ്, അവർ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്തെല്ലാം ബുദ്ധിമുട്ട്, കെ ജിയുടെ സംഘടന അവളും തന്നെയാണ്. എൻ്റെ അനന്തരവളും എല്ലാം ഞങ്ങൾ പാർട്ടിയുടെ കക്ഷികൾ തന്നെയാണ്. ഞാൻ അത് നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല, അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പാർട്ടിയുടെ ആരോണം അതിനിപ്പോ എനിക്ക് പറയാൻ കഴിയാത്ത കാര്യമാണ്. വ്യക്തിപരമായ വല്ല പ്രശ്നമുണ്ടെന്ന് കരുതുന്നു? അവന് യാതൊരു പ്രശ്നവും വ്യക്തിപരമായിട്ടില്ല. ഇല്ല, വിളിച്ചു ഒന്നുമില്ല. അവള് അവന്റെ വൈഫ് വിളിച്ചു, അവനോട് സംസാരിച്ചതേ ഉള്ളു, അല്ല വേറെ ഒന്നുമില്ല. ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ ഞാൻ അവളെ ഇത് കണ്ടപ്പോ ഞാൻ അവളോട് വിളിച്ച് ചോദിച്ചു. ഇങ്ങനെ ആദ്യനോട് പറഞ്ഞ വരമമാ കാര്യം അങ്ങനെ അല്ല, ഒരു ഫയലിനകത്ത് പേപ്പറുകളെല്ലാം ഇല്ല, റെക്കോർഡ്സ് എല്ലാം ഇല്ലാത്തത് കൊണ്ട് അവൻ അവിടെ മാറ്റി വെച്ചതേ ഉള്ളൂ. അതില്ലാതെ ഒരു ഫയലും തടഞ്ഞു വെച്ചിട്ടില്ല. അത് കഴിഞ്ഞ് മൊത്തം പേപ്പർ എല്ലാം നോക്കി എല്ലാം അവസാനം മൊത്തം ഇതെല്ലാം നോക്കി അവന് പോരാൻ സമയത്ത് ഫയലുകളെല്ലാം പരിശോധിച്ചു. പെൻഡിങ് ഫയലെല്ലാം എടുത്തു, എടുത്ത കൂട്ടത്തിൽ ഇതിനകത്ത് മറ്റ് പേപ്പറുകൾ റെഡി ആയതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അതിനേക്കാൾ അങ്ങനെ എന്നോടുമായിട്ട് എന്നോട് സംസാരിച്ചില്ല. അതിനുശേഷം അങ്ങനെ ഒരു ഇത് അവള് പറയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായാലും മാനസിക വിഷമം അവനുണ്ടെന്നുള്ളതാണ്, അത് സംശയം വേണ്ട. കാരണം നല്ല രീതിയിലൊരു സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ടാവും, മാനസിക വിഷമമുണ്ടാവും. അല്ലെങ്കിൽ മറ്റ് കൈക്കൂലിക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വിഷമമുണ്ടാവത്തില്ല. ഇന്നലെ വൈകിട്ട് വിളിച്ചു, വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വരും, സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞ് വരുവാണെന്ന് പറഞ്ഞു. അതിന് ശേഷം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ അന്വേഷിക്കാനെന്ന് പറഞ്ഞാൽ അന്ന് ഇന്ന് രാവിലെയാണ് വിവരമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പറഞ്ഞു, സുഹൃത്ത് വിളിച്ച് അവിടെ ഒരാളിനെ കണ്ണൂർ ഉള്ള ഒരാളിനെ വിളിച്ച് സംസാരിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ കളക്ടറെ ഉടൻ തന്നെ ആൾ മിസ്സിംഗ് ആണ്, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച ആളിനെ കണ്ടുപിടിക്കണം. നമ്മൾ കളക്ടർ പോലീസ് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഇവിടെ വന്ന് ഈ വിവരം അറിയുന്നതിന് മുമ്പ് ഇവിടുത്തെ എസ് പിക്ക് പരാതി കൊടുക്കാൻ മോളെ എൻ്റെ അനന്തരവളെ വിളിച്ചുകൊണ്ട് പോകാനാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഞാൻ പറഞ്ഞ സുഹൃത്ത് അന്വേഷിച്ച കൂട്ടത്തിലാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. അതിനു മുമ്പ് തന്നെ അവൻ്റെ അനുജനെ ആരോ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഇന്നലെ ടി വി കണ്ടില്ലായിരുന്നു? ടി വി കണ്ടു, ടി വി ഞാൻ കണ്ടു. എല്ലാവരും ബന്ധപ്പെട്ടില്ല. ആരെയും ഞാൻ വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ടില്ല. അവനിങ്ങി വരുമല്ലോ, രാവിലെ വരുമ്പോൾ അവനെ കാണാമല്ലോ, ഇങ്ങനെ എത്തുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിളിച്ചില്ല. അവൻ പോരുവാന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വിളിച്ചില്ല.